Hello, my dear friends. Welcome to my YouTube channel, Haru and Tanu. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെട്ടു കേക്കാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അംഗൻവാടീസും സ്കൂൾസും ഒക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുക എന്നുള്ള എല്ലാ അമ്മമാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അവർക്കായിട്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ 2 കപ്പിന്റെ മെഷർമെന്റ് ആണ് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് 1 കപ്പിനും നേർ പകുതി മെഷർമെന്റ് എടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഒരു മിക്സിയിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് 4 ഏലക്കായ കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാരയും ഏലക്കായും കൂടെ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കായ ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും അതിനായിട്ടാണ് നമ്മൾ പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഇട്ട് പൊടിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിലാണ് മുട്ട വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം പുറത്തെടുത്ത് വയ്ക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയും പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടെ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏലക്കായ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടില്ല അതിനായിട്ടാണ് നമ്മൾ ആദ്യം പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുത്തത് അതിനുശേഷം നമ്മൾ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ നമ്മൾ മുട്ടയും പഞ്ചസാരയും ഏലക്കായും ഒക്കെ കൂടെ ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതേ കപ്പില് 2 കപ്പ് മൈദ മെഷർ ചെയ്തെടുക്കാം ഈ കപ്പ് 240 ml കപ്പാണ് കേട്ടോ 240 ml കപ്പില് 2 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൈദപ്പൊടിയിലേക്ക് നമുക്ക് 2 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് നിറത്തിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വെച്ച് ആ ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കറക്റ്റ് ആയിരിക്കും മെഷർമെന്റ് നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കണ്ട കാരണം ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ വെട്ട് കേക്ക് കുറച്ച് ഹാർഡായിട്ട് പോകും അപ്പം ഈ ഒരു മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെട്ട് കേക്ക് തയ്യാറാക്കാൻ സാധിക്കും നമ്മുടെ തട്ടികടയിലൊക്കെ കിട്ടുന്ന സ്റ്റൈല് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ അവർക്ക് അങ്ങനെ നമ്മൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മളെടുക്കുന്ന മുട്ട കുറച്ച് വലുതാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്താൽ മതി മാഡം ദേ ഈ ഒരു പാകത്തിന് വേണം കിട്ടാനായിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടും അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ച് വെക്കാം ഇപ്പോ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വെട്ട് കേക്ക് തയ്യാറാക്കാം
ഇതുപോലെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി വെക്കാം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഒരു കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു ഹാർട്ടിന്റെ ഷേപ്പിലാണ് നമ്മളിന്ന് എടുത്തു വച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. ഈ കട്ടറിന് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ള വെട്ടി കേക്ക്സും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു കിട്ടും, ഇതിൻ്റെ അകഭാഗം ഒട്ടും തന്നെ വേകില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്കിത് ഇതുപോലെ ഈ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സമയം ഞാനൊരു 6 മുതൽ 8 വരെയൊക്കെ പീസസ് ഇട്ട് വറക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ സൈസുള്ള വെട്ടി കേക്ക്സ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു 6 മുതൽ 8 വരെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വെട്ടി കേക്ക്സ്. വീർത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ചിലതൊക്കെ സ്വന്തമായിട്ട് തിരിഞ്ഞു വരും കേട്ടോ. കണ്ടോ, ഇതൊക്കെ സ്വന്തമായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, ചെറിയതായിട്ട് വെട്ട് വരുന്നുണ്ട്. അതെ, ഇതിലൊക്കെ കണ്ടോ വെട്ട് വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വരും. രണ്ട് കപ്പ് മൈദപ്പൊടിയിൽ നിന്ന് എനിക്ക് 28 വെട്ടി കേക്ക്സ്, ഈ ഒരു സൈസിലുള്ള 28 വെട്ടി കേക്ക്സാണ് തയ്യാറാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെട്ടി കേക്കിൻ്റെ സൈസ് അനുസരിച്ച് ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 28 വെട്ടി കേക്ക്സ് തയ്യാറാക്കാൻ സാധിച്ചു. നമ്മൾ കുറച്ച് കൂടുതൽ വലുതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതനുസരിച്ച് നമ്പേഴ്സ് കുറയും. എളുപ്പം തന്നെ ഒന്ന് മൂത്ത് കിട്ടാനും ഒക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു സൈസിന്, ക്യൂട്ടായിട്ടുള്ള സൈസിന്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ഞാൻ ചെയ്തെടുത്തത്. കട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് റോൾ ചെയ്തില്ല, എന്നിട്ട് നൈഫ് വെച്ച് നമുക്ക് ക്രോസ് പോലെ ചെയ്തിട്ട് സാധാരണ വെട്ട കേക്കിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. മൈദപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്ക്സ് മൈദപ്പൊടിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മൈദപ്പൊടി യൂസ് ചെയ്യാം. കുറേ ശരി ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അല്ല, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണ് വെട്ട് കേക്ക്. കുറേ നാളായിട്ട് പറയുന്നുണ്ട് വെട്ടി കേക്ക് തയ്യാറാക്കാനായിട്ട്. ഇന്നാണ് അതിനുള്ളൊരു സമയം ഒത്തു വന്നത്.
തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ട, ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. അതും ഒരു രണ്ട് പിഞ്ചൊക്കെ ചേർത്താൽ മതി. അതായത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ്സിന് രണ്ട് പിഞ്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്ര മതിയാകും, കാരണം കൂടുതൽ ചേർക്കുവാണെങ്കിൽ ഇത് എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് നുള്ള് ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കണ്ട. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടില്ലേ, അതുകൊണ്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ വെട്ടി കേക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.